ഇന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോങ്ടിറ്റ്യൂഡൽ വേവ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വെലോസിറ്റി ത്രൂ എ മീഡിയം ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവ്സ് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ട് പറയാനുള്ളത് ഏതാണെന്ന് അറിയുമോ, നമ്മളൊരു സ്ട്രിങ് ഒരറ്റം നല്ലതുപോലെ വലിച്ച് കെട്ടി അപ്പുറത്തെ അറ്റത്ത് വലിച്ച് പിടിക്കുക, സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഫ്രീ എൻഡിൽ, എന്നിട്ട് പതുക്കെ അതിൽ നിന്ന് ഒന്ന് ജെർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ട്രാൻസ്വേഴ്സ് വേവ് ആ സ്ട്രിങ്ങിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വേവ് പൾസ്, ആ വേവ് പൾസ് ആ നമ്മുടെ ആ സ്ട്രിങ്ങിലൂടെ ചലിക്കുന്ന ആ വേവ് പൾസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ടെൻഷനും പിന്നെ ആ സ്ട്രിങ്ങിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റിയും ആയിരിക്കും. അതായത് നമ്മൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഒരു സ്ട്രിങ്ങിലൂടെ ത്രൂ എ സ്ട്രിങ് ഓഫ് ടെൻഷൻ ടി, ടി എന്ന ടെൻഷനുള്ള ഒരു സ്ട്രിങ്ങിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് വേവ് പൾസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ആണ്. എം എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് പെർ യൂണിറ്റ് ലെങ്താണ് എം എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ മാസ് പെർ യൂണിറ്റ് ലെങ്തിനെ ഏരിയ ഇൻറ്റു ഡെൻസിറ്റി എന്നും പറയാൻ സാധിക്കും. അപ്പോൾ വി ഹാവ് വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ത്രൂ എ സ്ട്രിങ്, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ എം, ഓർ വി ക്യാൻ സേ ഹിയർ ടി ഈസ് ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ആൻഡ് എം ഈസ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ത്രൂ എ മീഡിയം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് കണ്ടത്. ഇനി നമുക്ക് വേവ് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ് നമുക്ക് സിലബസിൽ അടുത്തായിട്ട് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ ഫോർ വേവ് മോഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു ഹാർമോണിക് വേവിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും? ഒരു സൈൻ ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു കൊസൈൻ ഫംഗ്ഷനോ ആയിട്ടാണ് നമ്മൾ ഒരു ഹാർമോണിക് വേവിനെ നമ്മൾ റെപ്രസെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു സൈൻ കർവ് ആണ്. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം വന്ന് വീണ്ടും മിനിമത്തിൽ പോയി നെഗറ്റീവ് ഡയറക്ഷൻ വന്ന് ഇങ്ങനെ വേരി ചെയ്യുന്ന വേവ്സിനെ നമ്മൾ സൈൻ പാറ്റേൺ എന്ന് പറയും. വണ്ണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, നമ്മളതിനെ കൊസൈൻ പാറ്റേൺ എന്ന് പറയും. അപ്പോൾ ഒരു ഹാർമോണിക് വേവിനെ നമുക്ക് ഇങ്ങനെ ഒരു സൈൻ വേവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൊസൈൻ വേവ് ആയിട്ടോ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഒരു വേവ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു വേവ് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മീഡിയത്തിലെ എവറി പാർട്ടിക്കിൾ വിൽ എക്സിക്യൂട്ട് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പോൾ എ എന്ന ആംപ്ലിറ്റ്യൂഡും ടി എന്ന പീരിയഡുമുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈ വേവ് പാസ് ചെയ്യുന്ന മീഡിയത്തിലെ പദാർത്ഥങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഈ ഒരു മോഷനകത്ത് ഒ എന്ന പോയിന്റിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, ടി എന്ന ടൈമിൽ അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സൈൻ വേവ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ സൈൻ വേവിൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഹാവ് ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഇതൊരു സൈൻ ഫംഗ്ഷൻ കൂടെ ചേർന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ വൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ, ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഒ എന്ന് പറയുന്ന പോയിൻറ്റിലെ ആ മീഡിയത്തിലെ പാർട്ടിക്കിളിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. എന്ന് പറഞ്ഞാൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നും. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ആണ്. ഇനി ഒമേഗ ഇസ് ഓൾസോ ഈക്വൽ ടു 2π/T. നമുക്കറിയാം വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ ഒരു വേവ് ആയതുകൊണ്ട് തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്? കംപ്ലീറ്റ് ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നത് 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻ ആണ്. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ 2π/T ഇൻറ്റു ടി. അപ്പോൾ ഇതാണ് ഒ എന്ന് പറയുന്ന പോയിൻ്റിലെ മീഡിയം പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ടി സമയത്ത് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ പി എന്ന
എന്ന് പറയുന്നത് അത് വേവ് കുറച്ച് ഫോം ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തു. പി എന്ന് പറയുന്ന പോയിൻ്റില്ലേ, പദാർത്ഥത്തിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണെന്ന് നോക്കിയാലോ. ഫോർ എ പാർട്ടിക്കുലർ പി, ആ പിയുടെ പ്രത്യേകത എന്താണ്, പി ഈ ഓയിൽ നിന്ന് എക്സ് അകലത്തിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഇതേ ഫേസ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വൈൻ്റെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറേ സമയത്തിന് ശേഷമാണ് ആ വൈബ്രേഷൻ ഇവിടേക്ക് കൺവേ ചെയ്യുന്നത്. അപ്പോൾ അ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഓ, ദ വേവ് സ്റ്റാർട്ടിങ് ഫ്രം ഓ വുഡ് റീച്ച് പി. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേവ് എപ്പോഴാണ് എത്തുക, പിയിലെത്തുന്നത് എപ്പോഴാണ് നമുക്കറിയാം. ടൈം ഈസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇപ്പോൾ എക്സ് ആണ് ദൂരമെങ്കിൽ എക്സ് ബൈ വി എന്ന് പറയുന്ന സമയത്തിന് ശേഷമേ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ പാർട്ടിക്കിൾ എത്തുകയുള്ളൂ. സോ ദ പാർട്ടിക്കിൾ അറ്റ് പി, അപ്പോൾ പിയിലുള്ള പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വി എന്ന് പറഞ്ഞ സമയം ലാഗ് ചെയ്യും, ബി ലാഗിങ് ഇൻ ഫേസ് ബൈ എ ടൈം എക്സ് ബൈ വി. എക്സ് ബൈ വി സമയത്തേക്കുള്ളൊരു ലാഗ് ഇവിടെ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഒ എന്ന പദാർത്ഥത്തിനെ, ഒ എന്ന പോയിന്റിലുള്ള പാർട്ടിക്കിളിനേക്കാളും എക്സ് ബൈ വി സമയത്തേക്ക് ഒരു ഫേസ് ലാഗ് പി എന്ന് പറയുന്ന പാർട്ടിക്കിളിന് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഓഫ് പാർട്ടിക്കിൾ പി, പാർട്ടിക്കിൾ അറ്റ് പി നോക്കാം. എന്താണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു, എ സൈൻ ടു പൈ ബൈ ടി എന്നായിരുന്നു. ഇവിടെ സമയത്തിന് വ്യത്യാസമുണ്ട്, എത്ര സമയം കഴിഞ്ഞാണ് എത്തിയത്, എക്സ് ബൈ വി സമയം കഴിഞ്ഞാണ് എത്തിയത്. അപ്പോൾ ആ കുറവ് ഇവിടെ കൊടുക്കണം. അപ്പോൾ എ സൈൻ ടു പൈ ബൈ ടി ഇൻറ്റു ടി മൈനസ് എക്സ് ബൈ, ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷമല്ലേ പിയിലെത്തിയത്, അതുകൊണ്ട് ആ സമയം നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചു. ഇനി അടുത്ത് എന്താ നമ്മൾ ചെയ്യുന്നത് അറിയാമോ, ഈ ടു പൈ ബൈ ടി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, ടു പൈ ടി ബൈ ടി മൈനസ് ടു പൈ എക്സ് ബൈ ടി ഇൻറ്റു വി എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. ഇവിടെ വി എന്ന് പറയുന്നത് എൽ സി എം ആയിട്ട് എടുത്താൽ നമുക്ക് വി ഇവിടെ താഴെ വരും. ഇങ്ങനെ ഇക്വേഷൻ വരുന്നത് വൈ വിൽ ബി ഈക്വൽ ടു എ സൈൻ ടു പൈ ബൈ ടി ഇൻറ്റു ഇൻറ്റു വി ടി മൈനസ് എക്സ് ബൈ വി, വി ടി മൈനസ് എക്സ് ബൈ വി. ഇങ്ങനെ എൽ സി എം എടുത്ത് ഞാൻ എടുത്തു, ഈ വിയെ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ അങ്ങനെ വരും, എ സൈൻ ടു പൈ ബൈ വി ടി ഇൻറ്റു വി ടി മൈനസ് എക്സ് എന്ന് വരും ഇക്വേഷൻ. ഇനി നമുക്ക് നേരത്തെ അറിയാം വെലോസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലൊക്കെ ബന്ധം അറിയാം, വി സി കൊണ്ട് മ്യൂ ലാംഡയാണ്. അതിന് ഈ മ്യൂ താഴേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി ബൈ മ്യൂ ഇസ് ഈക്വൾ ടു ലാംഡ എന്ന് കിട്ടും. വി ബൈ മ്യൂ ഇസ് ഈക്വൾ ടു ലാംഡ. ഇനി നമുക്ക് നേരത്തെ അറിയാം വൺ ബൈ മ്യൂ എന്താണ്, ടി ആണ്. വൺ ബൈ മ്യൂ, വൺ ബൈ ഫ്രീക്വൻസീസ് ടൈം പീരീഡ് എന്ന് നേരത്തെ അറിയാം. അപ്പോൾ നമുക്ക് വി ഇൻറ്റു ടി, വൺ ബൈ മ്യൂ വരെ ടി എന്ന് എഴുതാം. അപ്പോൾ വി ഇൻറ്റു ടി ഇസ് ഈക്വൾ ടു ലാംഡ. അപ്പോൾ ഇവിടെ നമുക്ക് വി ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലാംഡ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫൈനലി എങ്ങനെ വരും, എ സൈൻ ടു പൈ ബൈ വി ടിക്ക് വരെ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ്. ഇവിടെ ഉണ്ടാകുന്ന ഫേസ് ചേഞ്ച് ഫൈ ആണെങ്കിൽ നമ്മൾ ആ ഫൈ ഫേസ് ചേഞ്ച് കൂടെ കൂട്ടണം. അപ്പോൾ ഈ ഫൈ ഇസ് ദ ഫേസ് ആംഗിൾ, ദെൻ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടു പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ് പ്ലസ് ഫൈ. ഇത് പോസിറ്റീവ് എക്സ് ദിശയിൽ പോകുന്ന വേവിൻ്റെയാണ്, പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന വേവിൻ്റെ ഇക്വേഷനാണ് ഇത്. തിരിച്ച് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ആ വേവിൻ്റെ ഇക്വേഷൻ എന്തെങ്ങനെ മാറുന്നറിയാമോ, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടു പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ് ആയിരുന്നു എന്തായിട്ട് മാറും, നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് എക്സ് പ്ലസ് ഫൈ എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻ, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. ഒരു ഹാർമോണിക് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ് എ സൈൻ ടു പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി മൈനസ് എക്സ് പ്ലസ് ഫൈ ടുവേഴ്സ് എ പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടു പൈ ബൈ ലാംഡ ഇൻറ്റു വി ടി പ്ലസ് എക്സ് പ്ലസ് ഫൈ നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുന്ന വേവ് ആണെങ്കിൽ. രണ്ട് ഇക്വേഷൻസും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻസ് ആണ്. ഏത് വേവിനാണ്, പ്രോഗ്രസീവ് വേവിനാണ്, ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തിലേക്ക് ചലിക്കുന്ന വേവിൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞത്.